പാലക്കാട് പാലക്കയത്ത് കേസിൽ അറസ്റ്റിലായി വിജിലൻസ് അസിസ് ക്ഷമിക്കണം വില്ലേജ് അസിസ്റ്റന്റിന്റെ താമസ സ്ഥലത്ത് നിന്നും പിടിച്ചെടുത്തത് ഒരു കോടിയിലേറെ രൂപയുടെ സമ്പാദ്യം സുരേഷ് കുമാറിന്റെ താമസ സ്ഥലത്തു നിന്നും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പണമായും എഴുപത് ലക്ഷം രൂപയുടെ നിക്ഷേപ രേഖകളും കണ്ടെടുത്തിരിക്കുകയാണ് പ്രിയ ഇളവള്ളി മഠം വിശദാംശങ്ങളുമായി ചേരുന്നു പ്രിയ പണത്തിന്റെ വലിയ ശേഖരമാണ് കണ്ടെടുത്തിരിക്കുന്നത് എന്തൊക്കെ വ്യക്തമാകുന്നു ഒരു പക്ഷേ ഇതിനു മുമ്പ് കേരളം ഇല്ലാത്ത അത്ര വലിയ തുകയാണ് ഒരു വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെ താമസ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെയൊക്കെ ചുരുളഴിയുന്നത് ഇന്ന് രാവിലെ മുതലാണ് രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങി എന്നതിന്റെ പേരിൽ ഈ സുരേഷ് കുമാറിനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത് പരാതിക്കാരനായ മഞ്ചേരി സ്വദേശിയുടെ മഞ്ചേരി സ്വദേശി വിജിലൻസ് സംഘത്തെ സമീപിക്കുകയായിരുന്നു അതിന് ശേഷമാണ് വിജിലൻസ് സംഘം വളരെ തന്ത്രപൂർവ്വം ഇയാളെ പിടികൂടുന്നത് അതും മന്ത്രി കൃഷ്ണൻകുട്ടി പങ്കെടുക്കുന്ന റവന്യൂ അദാലത്ത് നടക്കുന്നതിൻ്റെ തൊട്ട് മുൻപിൽ അതായത് എം എസ് മണ്ണാർക്കാട് കോളേജിന് പുറത്താണ് ഈ സുരേഷ് കുമാർ കാറ് മായി കാത്തിരുന്നത് ഈ കാറിനകത്താണ് കൈക്കൂലി പണവുമായി പരാതിക്കാരനെത്തിയത് ഇങ്ങനെ കൈക്കൂലി കൊടുക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത് പിന്നീടാണ് മണ്ണാർക്കാട്ടെ ഇയാളുടെ ലോഡ്ജ് മുറിയിലേക്ക് വിജിലൻസ് സംഘം എത്തിയത് വിജിലൻസ് സംഘം ഇവിടെ എത്തിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കണ്ടത് കാരണം പലയിടത്തായി ഒരു ചെറിയ മുറിയുടെ കട്ടിലിനകത്തും അലമാരക്കകത്തും ചെറിയ കാർഡ്ബോർഡുകളിലുമൊക്കെയായി അങ്ങനെ കെട്ടുകണക്കിന് നോട്ടുകളാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് പല നോട്ടുകളും പൊടി പിടിച്ചും മാറാതെ പിടിച്ചുമാണ് കിടന്നിരുന്നത് അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സൂക്ഷിച്ചു വെച്ചിരുന്ന പണമായിരിക്കാം ഇതെന്നാണ് പോലീസിൻ്റെ വിജിലൻസിൻ്റെ നിഗമനം ഇതുകൂടാതെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകളുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സേവിങ്സ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റുണ്ട് ഇതുകൂടാതെ പതിനേഴ് കിലോ തൂക്കമുള്ള നാണയങ്ങളുണ്ട് അഞ്ചിന്റെയും പത്തിന്റെയും നാണയങ്ങളാണ് വിജിലൻസ് സംഘം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് അതായത് ഒരു കോടിക്ക് മുകളിലുള്ള ഒരു സമ്പാദ്യം ഇയാൾ കൈക്കൂലിയിലൂടെ തന്നെയാണ് ഉണ്ടാക്കിയത് എന്നാണ് വിജിലൻസ് ഇനി പ്രധാനമായും അന്വേഷിക്കാൻ പോകുന്നത് ഒരു വില്ലേജ് അസിസ്റ്റന്റിന് എങ്ങനെ ഇത്രമാത്രം തുക ഉണ്ടാക്കാൻ കഴിയുന്നു ഇയാളുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇയാൾ സാലറി അക്കൗണ്ടിൽ നിന്നും പണം വലിച്ചിരുന്നില്ല എന്നാണ് വിജിലൻസ് സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ തിരുവനന്തപുരം സ്വദേശിയാണ് അവിവാഹിതനാണ് തിരുവനന്തപുരത്തെ വീട്ടിലും വിജിലൻസ് സംഘം റെയ്ഡ് നടത്തുമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ പാലക്കാട് ജില്ലയിലാണ് പല വില്ലേജ് ഓഫീസുകളിലായി ഇയാൾ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മണ്ണ് മണ്ണാർക്കാട് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് മണ്ണാർക്കാട് പ്രദേശത്തെ വിവിധ വില്ലേജ് ഓഫീസുകളിൽ ജോലിയെടുത്തു വരികയായിരുന്നു ഈ പാലക്കയം വില്ലേജിന്റെ പ്രത്യേകത എന്ന് പറയും ഈ അധികവും കുടിയേറ്റ കർഷകരാണ് റബ്ബർ എസ്റ്റേറ്റ് ഉടമകളാണ് വലിയ തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റും പൊസഷൻ സർട്ടിഫിക്കറ്റും അപ്പുറത്തേക്ക് ഭൂമി തരം മാറ്റൽ ഉൾപ്പെടെയുള്ള ഒട്ടേറെ നടപടികൾ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇതുവഴി ഇയാൾ എത്രമാത്രം പണമുണ്ടാക്കി ഇതാണോ ഇയാളുടെ പ്രധാനപ്പെട്ട കൈക്കൂലി പണമായി ലഭിച്ചിരുന്നത് മാത്രമല്ല ഇയാൾക്ക് മറ്റാരെങ്കിലും കൂട്ടുണ്ടോ ആരുടെങ്കിലും പിന്തുണയുണ്ടോ കാരണം മണ്ണാർക്കാട് നഗരത്തിലെ ഒരു ലോഡ്ജ് മുറിയിൽ ഇത്രയധികം തുക സൂക്ഷിക്കാൻ മാത്രം എന്ത് പിന്തുണയാണ് അല്ല അല്ലെങ്കിൽ എന്ത് സ്വാധീനമാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു പിന്തുണ ബലം ഇയാൾക്ക് ഇയാൾക്കുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും വിജിലൻസ് അന്വേഷിക്കുന്നത് ഒരുപക്ഷെ ഇയാളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്ക് കൂടി ഈ അന്വേഷണം പോകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇയാൾ ജോലിയെടുത്ത വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചും അടുത്ത ദിവസങ്ങളിൽ വിജിലൻസിന്റെ അന്വേഷണം നടത്തുകയും ചെയ്യും